ഗണേശ പിള്ളയെ മന്ത്രിയാക്കാഞ്ഞതിന്റെ കലിപ്പ് ഇതുവരെയും തീർന്നില്ല രണ്ടര വർഷം കഴിഞ്ഞും മന്ത്രിസ്ഥാനം കിട്ടില്ലെന്നറിഞ്ഞാണോ ഇങ്ങനെ കിടന്നാടുന്നത് അങ്ങാടിയിൽ തോറ്റാൽ അമ്മച്ചിയുടെ നെഞ്ചത്തെന്ന് പറയുന്നത് പോലെ സി പി ഐയുടെ മെക്കിട്ട് കയറിയിട്ട് എന്തു ഫലം ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐയെ ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയായി മാറിയോ എന്ന് ചോദിക്കുന്നത് മറ്റാരുമല്ല സി പി കർ തന്നെയാണ് സി പി ഐയും അതിൻ്റെ നേതാക്കളെയും കെ ബി ഗണേഷ് കുമാർ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചെന്ന് അണികൾ മാത്രമല്ല നേതാക്കളും ആരോപിക്കുന്നു കെ ബി ഗണേഷ് കുമാർ തൻ്റെ പാർട്ടിയുടെ പേരിൽ ഒത്തുകൂടിയ ഉത്സവ കമ്മിറ്റി പോലുള്ള കുറച്ച് ആളുകളുടെ ഒരു യോഗത്തിൽ നടത്തിയ പ്രസംഗം കേട്ടവരെല്ലാം നെറ്റിജുളിച്ചു സി പി ഐയും ഗണേഷ് കുമാറും ഇടതുമുന്നണിയിൽ തന്നെയാണോ എന്നായിരുന്നു മുന്നണി മര്യാദകളെല്ലാം കാറ്റിൽ പറത്തിയ പ്രസംഗം കേട്ടവരുടെ സംശയം കേരളത്തിലെ ബഫർസോൺ വിഷയത്തിൽ ജനങ്ങളെ ആശങ്കയിലാക്കിയത് മുൻ വനം വകുപ്പ് മന്ത്രി കെ രാജു ആണെന്നായിരുന്നു ഗണേശന്റെ ആരോപണം ബഫർസോൺ പതിനാറ് കിലോമീറ്റർ എന്നത് ഒരു കിലോമീറ്ററായി കുറച്ചത് സി പി ഐ മന്ത്രി രാജു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറക്കിയ ഉത്തരവിലൂടെയാണത്രേ അതിപ്പോൾ തിരുത്താൻ മന്ത്രി എ കെ ശശീന്ദ്രൻ തയ്യാറായിട്ടുണ്ടെന്ന് പോലും കൂടെ നിന്ന് ചതിക്കുന്ന സി പി ഐക്കാരെ സൂക്ഷിക്കണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് തന്നെ തോൽപ്പിക്കാൻ രണ്ട് സി പി ഐ നേതാക്കൾ വീട് വീടാന്തരം കയറി ഇറങ്ങിയത്രേ അതിലൊരാൾ ഇപ്പോൾ സ്റ്റേറ്റ് കാറിൽ നടക്കുകയാണ് താൻ താനെന്ന് ഇടതുമുന്നണിയിൽ പരാതിപ്പെട്ടിരുന്നെങ്കിൽ ആ നേതാവിന് സ്റ്റേറ്റുകാർ കിട്ടില്ലായിരുന്നു എൻ്റെ ഔദാര്യമാണ് ആ സ്റ്റേറ്റ് കാർ എന്ന് സി പി ഐ നേതാവും ഹോർട്ടിക്കോർപ്പ് ചെയർമാനുമായ അഡ്വക്കേറ്റ് എസ് വേണുഗോപാലിനെ പേരെടുത്ത് പറയാതെ ഗണേശ പിള്ള വിമർശിച്ചു ഗണേഷ് കുമാറിൻ്റെ എല്ലില്ലാത്ത നാക്കിൻ്റെ വിളയാടൽ മുമ്പ് പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അതിൽ വലിയ പുതുമയൊന്നുമില്ല യു ഡി എഫിലായിരുന്നപ്പോൾ വി എസ് അച്യുതാനന്ദനെ കേട്ടാലറക്കുന്ന വാക്കുകളിൽ പരസ്യമായി ആക്ഷേപിച്ച ഈ ഗണേശ പിള്ളയെ പത്തനാപുരത്തുകാർ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല സി പി ഐയെ പരസ്യമായി ആക്ഷേപിച്ച ഗണേഷ് കുമാറിനെതിരെ എന്തുകൊണ്ട് സി പി ഐ പ്രതിഷേധിക്കുന്നില്ലെന്നാണ് സംശയം ഇയാളെ ഇങ്ങനെ മൂക്ക് കയറില്ലാതെ വിടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല ഇടതുമുന്നണിയിൽ ഒറ്റയാനെ പോലെ പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഗണേശനോട് സി പി ഐക്കും സി പി ഐയോട് ഗണേശനും അരിശൻ തോന്നിത്തുടങ്ങിയിട്ട് വർഷം കുറയായി പത്തനാപുരത്തിന് പുറത്ത് മറ്റൊരു ലോകമില്ലെന്ന രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഗണേശ മണ്ഡലം തൻ്റെ കുത്തകയാക്കി മാറ്റിയെന്ന് മാത്രമല്ല നേതാക്കളെ ഒന്നും മുഖവിലയ്ക്ക് എടുക്കാറേ ഇല്ലെന്ന് ആക്ഷേപമുണ്ട് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രം കക്ഷി നേതാക്കളെ വേണം കാരണം പൊതുയോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യാനും യോഗങ്ങളിൽ പ്രസംഗിക്കാനും സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ അവരെ വേണം അത് കഴിഞ്ഞ് അവരെ ആരെയും വേണ്ട ഇക്കാര്യത്തിൽ ഇടതുമുന്നണിയിലെ സി പി ഐക്ക് മാത്രമല്ല സി പി എമ്മിനുമുണ്ട് അമർഷം പക്ഷേ പത്തനാപുരത്ത് ഗണേശന് രാഷ്ട്രീയത്തിന് അതീതമായി വോട്ട് ലഭിക്കുന്നതിലാണ് അദ്ദേഹം തുടർച്ചയായി വിജയിക്കുന്നത് മണ്ഡലത്തിലെ സി പി എം നേതാക്കളെ കയ്യിലെടുത്ത് സി പി ഐക്കെതിരെ കരുനീക്കം നടത്തുന്നതും ഗണേശൻ്റെ മറ്റൊരു തന്ത്രമാണ് കാലങ്ങളായി സി പി ഐ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിരുന്ന മണ്ഡലമായിരുന്നു പത്നാപുരം രണ്ടായിരത്തി ആറിലാണ് ഗണേശ പിള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തി ആ സീറ്റ് പിടിച്ചെടുക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലും വിജയം ആവർത്തിച്ചു അന്ന് സി പി ഐയിൽ നിന്ന് സീറ്റ് സി പി എം ഏറ്റെടുത്തെങ്കിലും വിജയം ഗണേശ പിള്ളക്കായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കേരള കോൺഗ്രസ് വി ഇടതുമുന്നണിയിലെത്തിയതോടെ സി പി ഐക്ക് പത്തനാപുരത്തിന് പകരമായി അടൂർ കൊടുത്തുകൊണ്ട് പത്തനാപുരത്ത് മുന്നണി മര്യാദയനുസരിച്ച് മുന്നണി ധാരണയനുസരിച്ച് സി പി ഐ ഗണേശ പിള്ളക്ക് വിട്ടുകൊടുത്തു എങ്കിലും ഇപ്പോഴും സി പി ഐ പത്തനാപുരം സീറ്റിന്മേലുള്ള താല്പര്യം ഉപേക്ഷിച്ചിട്ടില്ല പത്തനാപുരത്ത് സി പി ഐക്ക് ആഴമുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് സി പി ഐക്ക് അവിടെ പ്രവർത്തകരുമുണ്ട് അവസരം കിട്ടുമ്പോഴൊക്കെ ഗണേശ പിള്ള സി പി ഐ നേതാക്കളെ പരസ്യമായി വിമർശിക്കാറുണ്ട് ഗണേശൻ പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊന്നും മറ്റൊരു നേതാവിനെയും പങ്കെടുപ്പിക്കരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമാണ് ഇനി ആരെങ്കിലും പങ്കെടുത്താൽ ആ ചടങ്ങിന് ഗണേശൻ എത്തുകയില്ല മുമ്പ് പത്തനാപുരത്തെ ഒരു സ്കൂൾ വാർഷിക ചടങ്ങിൽ അന്ന് മന്ത്രിയായിരുന്ന കെ രാജുവിനെ സംഘാടകർ ക്ഷണിച്ചു മന്ത്രിയെ ഒഴിവാക്കാൻ ഗണേശൻ പരമാവധി ശ്രമിച്ചെങ്കിലും നടന്നില്ല ഒടുവിൽ ചടങ്ങിൽ വെച്ച് മന്ത്രി ഇരുത്തിക്കൊണ്ട് തന്നെ ഗണേശൻ മന്ത്രിക്കെതിരെ പരോക്ഷ വിമർശനം നടത്തി കൊല്ലത്ത് പുതുതായി ഇപ്പോൾ ചുമതലയേറ്റ വനിതാ കളക്ടറേയും വേദിയിലിരുത്തി പരസ്യമായി വിമർശിച്ച ചരിത്രമാണ് ഗണേശന് കളക്ടറെ ചുമതലയേൽക്കും മുമ്പ് എം എൽ എ ആയ തന്നെ അറിയിച്ചില്ലെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി ഓ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ചാർജ് എടുക്കുമ്പോൾ അവിടെ ചെന്ന് പത്തനാപുരത്ത് ചെന്ന് കുമ്പിടണം ആരോഗ്യ നിരകാര്യ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ തൻ്റെ മണ്ഡലത്തിൽ വേണ്ട വിധം നടക്കുന്നില്ലെന്നതാണ് ഗണേഷിൻ്റെ ഇപ്പോഴത്തെ മറ്റൊരു പരാതി സി പി ഐ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾക്കെതിരെയും ഇയാൾക്ക് പരാതിയാണ് സി പി ഐ മന്ത്രിമാരെല്ലാം തൻ്റെ മണ്ഡലത്തിലെ വികസനം തടസ്സപ്പെടുത്തുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് ഗണേഷ് കുമാർ ഇടതുപക്ഷ സ്വഭാവം ആർജിച്ചിട്ടില്ലെന്ന് സി പി ഐയുടെ മണ്ഡല സമ്മേളനങ്ങളിലെല്ലാം വിമർശനം ഉയരുന്നത് പതിവാണ് ഗണേഷ് കുമാർ തന്നിഷ്ടപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് കൂട്ടായ ഒരു പ്രവർത്തനം അയാൾക്കില്ല അവിടെ എം എൽ എയുടെ സാന്നിധ്യത്തിൽ എൽ ഡി എഫ് മണ്ഡലം യോഗം പോലും ചേരാൻ പറ്റുന്നില്ല അഥവാ ചേർന്നാൽ എം എൽ എ ഒട്ട് പങ്കെടുക്കത്തുമില്ല മന്ത്രിസ്ഥാനം കിട്ടാത്തത് കൊണ്ട് ഇയാൾക്ക് മന്ത്രിമാരോട് അലർജിയാണ് പുച്ഛമാണ് അതുപോലെ ഇടത് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ മണ്ഡലത്തിൽ വേണ്ട രീതിയിൽ പ്രതിഫലിക്കുന്നില്ലെന്നും സി പി ഐ വിമർശിക്കുന്നുണ്ട് സി പി ഐക്ക് മാത്രമല്ല ആ അഭിപ്രായം സി പി എമ്മിനുണ്ട് അടുത്തിടെ നടന്ന സി പി ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലും ഗണേഷ് കുമാർ മുൻമന്ത്രി കെ രാജുവിനെതിരെ നടത്തിയ പരാമർശങ്ങൾ പ്രതിനിധികൾക്കിടയിൽ ചർച്ചയായിരുന്നു എന്നാൽ അതിന് പത്തനാപുരത്തെ പാർട്ടി നേതൃത്വം തന്നെ മറുപടി നൽകണമെന്നായിരുന്നു പാർട്ടിയുടെ നിർദ്ദേശം മന്ത്രിസ്ഥാനം കിട്ടാത്തതിന് ഇത്രയും അസൂയയും കുശുമ്പും പാടുണ്ടോ ചികിത്സിക്കാമെന്ന് വെച്ചാൽ അസൂയക്കും കുശുമ്പിനും മരുന്നില്ലാതെ